പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ലക്ഷദ്വീപിലെ പലഹാരങ്ങളെ പറ്റിയാണ്. അതുപോലെ തന്നെ ഇഫ്താറിൻ്റെ സമയങ്ങളിലും ലക്ഷദ്വീപുകാർ ഉപയോഗിക്കുന്ന പലഹാരങ്ങളെ പറ്റിയും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ആദ്യം പരിചയപ്പെടുത്തുന്നത് സമൂസയാണ്. സമൂസ എന്താണെന്നും ഏതാണെന്നും എല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ. ലക്ഷദ്വീപുകാർ പ്രധാനമായും നാല് തരത്തിലാണ് സമൂസകൾ ഉണ്ടാക്കുന്നത്. ചിക്കൻ സമൂസ, ബീഫ് സമൂസ, ഫിഷ് സമൂസ, വെജിറ്റബിൾ സമൂസ. അതുപോലെ തന്നെ മാസ് കൊണ്ടും ലക്ഷദ്വീപുകാർ സമൂസ ഉണ്ടാക്കാറുണ്ട്. അടുത്തത് സാൻഡ്വിച്ച് ആണ്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ലക്ഷദ്വീപുകാർ നാല് തരത്തിലാണ് സാൻഡ്വിച്ചും ഉണ്ടാക്കുന്നത്. ചിക്കൻ സാൻഡ്വിച്ച്, ബീഫ് സാൻഡ്വിച്ച്, അതുപോലെ ഫിഷ് കൊണ്ടും ലക്ഷദ്വീപുകാർ സാൻഡ്വിച്ച് ഉണ്ടാക്കാറുണ്ട്. അതിന് പുറമെ വെജ് സാൻഡ്വിച്ചും ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ സാൻഡ്വിച്ചാണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് കട്ട്ലേറ്റ് ആണ്. മുമ്പ് സമൂസയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അഞ്ച് രീതിയിലാണ് കട്ട്ലേറ്റും ലക്ഷദ്വീപിൽ ഉണ്ടാക്കുന്നത്. ചിക്കൻ കട്ട്ലേറ്റ്, ബീഫ് കട്ട്ലേറ്റ്, അതുപോലെ ഫിഷ് കട്ട്ലേറ്റ്, അതുപോലെ വെജിറ്റബിൾ കട്ട്ലേറ്റും ഉണ്ടാക്കാറുണ്ട്. മാസ് കൊണ്ടും ലക്ഷദ്വീപുകാർ കട്ട്ലേറ്റ് ഉണ്ടാക്കാറുണ്ട്. ഇനി നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോവാം. അടുത്ത ഐറ്റം എന്നത് ഷവർമയാണ്. ഷവർമ ലക്ഷദ്വീപിൽ രണ്ട് രീതിയിലാണ് ഉണ്ടാക്കുന്നത്, ചിക്കൻ കൊണ്ടും അതുപോലെ തന്നെ ബീഫ് കൊണ്ടും. ഷവർമയെ പറ്റിയും അത് ഉണ്ടാക്കുന്നതിനെ പറ്റിയും ഒന്നും ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇനി നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോവാം. ഇത് ലക്ഷദ്വീപിലെ ഒരു ട്രഡീഷണൽ ഐറ്റമാണ്. ഇതിന് ഞങ്ങൾ ലക്ഷദ്വീപുകാർ പറയുന്നത് ഫൂക്കുത്ത് എന്നാണ്. കേരളത്തിൻ്റെ പല ഭാഗത്തും ഇലയട എന്നും ഈ ഒരു പലഹാരത്തിന് പേരുണ്ട്. ഈ ഒരു പലഹാരവും രണ്ട് രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ പലഹാരത്തിൻ്റെ അകത്ത് വരുന്ന ഫില്ലിങ്സിന് ഉപയോഗിക്കുന്നത് മധുരമായിട്ടും ഉപയോഗിക്കാം, അതുപോലെ തന്നെ എരിവും പുളിയും ഉള്ളതായിട്ടും ഉപയോഗിക്കാം. ഇന്ന് ഈ ഒരു പലഹാരം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് മധുരം ഉപയോഗിച്ചുകൊണ്ടാണ്. ലക്ഷദ്വീപിലെ സ്പെഷ്യൽ ശർക്കര ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഫൂക്കുത്ത് എന്ന പ്രൊഡക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫൂക്കുത്ത് എന്ന ഈ ഒരു പ്രൊഡക്റ്റ് ലക്ഷദ്വീപിലെ ട്രഡീഷണൽ പലഹാരങ്ങളിൽ പെട്ടതാണ്. ഇനി നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോവാം. അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്രെഡ് ഓംലെറ്റ് ആണ്. ബ്രെഡ് ഓംലെറ്റും മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നാല് രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റും. ചിക്കൻ ഉപയോഗിച്ചുകൊണ്ടും ഉണ്ടാക്കാം, അതുപോലെ ബീഫ് ഉപയോഗിച്ചുകൊണ്ടും ഉണ്ടാക്കാം, അതുപോലെ ഫിഷ് ഉപയോഗിച്ചുകൊണ്ടും ഉണ്ടാക്കാം, അതുപോലെ തന്നെ വെജിറ്റബിൾ മാത്രമായും ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ.
ഇനി നമുക്ക് എന്തായാലും അടുത്ത പലഹാരത്തിലേക്ക് പോവാം. ഇതിന് ഞങ്ങൾ ലക്ഷദ്വീപുകാർ പറയുന്നത് ബ്രെഡ് പോക്കറ്റ് എന്നാണ്. ബ്രെഡ് പോക്കറ്റ് മുമ്പൊക്കെ പറഞ്ഞതുപോലെ തന്നെ നാലും അഞ്ചും രീതിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ചിക്കൻ ഉപയോഗിച്ചും ഉണ്ടാക്കാം, അതുപോലെ ബീഫ് ഉപയോഗിച്ചുണ്ടാക്കാം, അതുപോലെ ഫിഷ് ഉപയോഗിച്ചുണ്ടാക്കാം, അതുപോലെ വെജിറ്റബിൾ മാത്രം ഉപയോഗിച്ചും ഉണ്ടാക്കാം, അതുപോലെ തന്നെ മാസ് ഉപയോഗിച്ചുകൊണ്ടും ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ഫുഡ് ഐറ്റത്തിലേക്ക് പോവാം. ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് മോമോസ് ആണ്. മോമോസിനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇനി നമുക്ക് എന്തായാലും അടുത്ത പലഹാരത്തിലേക്ക് പോവാം. അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്നത് ലക്ഷദ്വീപുകളിൽ മാത്രം സാധാരണയായി കണ്ടുവരാറുള്ള ഫിഷ് റോൾ എന്ന പലഹാരത്തെ പറ്റിയാണ്. ഈ ഒരു പലഹാരത്തിൻ്റെ പുറം സൈഡൊക്കെ കവർ ചെയ്തിരിക്കുന്നത് ബ്രെഡ് കൊണ്ടാണ്. ഇതിൻ്റെ അകത്തുള്ള ഫില്ലിങ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് മീൻ തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത പലഹാരത്തിലേക്ക് പോവാം. അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പലഹാരമാണ്. ഇത് സാധാരണ ദ്വീപുകളിൽ ഉണ്ടാകാറുള്ള പലഹാരമല്ല, ഇത് ഡാർജിലിംഗ് സ്പെഷ്യൽ ചിക്കൻ റോളാണ്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. ഇതിന് ചപ്പാത്തി, ഓംലെറ്റ്, ചിക്കൻ അങ്ങനെ പല കാര്യം കൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഇനി എന്തായാലും അടുത്ത പലഹാരത്തിലേക്ക് പോവാം. അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്നത് ലക്ഷദ്വീപിലെ ഫിഷ് റോൾ എന്ന പലഹാരത്തെ പറ്റിയാണ്. സാധാരണ ലക്ഷദ്വീപുകളിൽ ഫിഷ് റോൾ വരുന്നത് ഈ ഒരു രൂപത്തിലാണ്. ഫിഷ് റോളിൻ്റെ പുറംഭാഗം ചെയ്തിരിക്കുന്നത് ചപ്പാത്തി ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതിൻ്റെ അകത്ത് ഫിഷ് കൊണ്ട് തന്നെയാണ് ഫില്ലിങ്സുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിനി അടുത്ത
പലഹാരത്തിലേക്ക് പോവാം. അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്നത് വീടുകളിൽ സാധാരണ ഉണ്ടാക്കാറുള്ള പബ്സ് എന്ന ചെറിയൊരു പലഹാരത്തെ പറ്റിയാണ്. ഇതിൻ്റെ രൂപവും ഭാവവും ഭംഗിയും ഒന്നും കണ്ടിട്ട് ഇത് പബ്സാണോ എന്നൊന്നും തിരിച്ച് ചോദിക്കരുത്. വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് പബ്സ്. ഇതിൻ്റെ അകത്ത് മുട്ടയുണ്ട്, അതുകൊണ്ട് മുട്ട പബ്സ് എന്ന് പറയും. ഇതിന് വേറെ എന്തെങ്കിലും രൂപമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മുട്ട ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതിന് വേറെ എന്തെങ്കിലും പേര് വരുമായിരുന്നു. നമുക്കിനി എന്തായാലും അടുത്ത പ്രൊഡക്റ്റിലേക്ക്, അടുത്ത പലഹാരത്തിലേക്ക് പോവാം. ഇനി അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു പലഹാരമാണ്. ഇതിൻ്റെ രൂപവും ഭാവവും കളറും അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കൗതുകമോ ആകാംക്ഷയോ എന്താണ് ഉണ്ടായത് എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അതിൻ്റെ ഒന്നും ഒരു കാര്യവുമില്ല. ഇത് നമ്മുടെ സാധാരണ ഉള്ളിവടയാണ്. ഉള്ളിവടയെപ്പറ്റിയും ഇനി ഞാൻ അധികം പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി നമുക്ക് അടുത്ത പലഹാരത്തിലേക്ക് പോവാം. ഇനി അവസാനമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മോമോസ് ആണ്. മോമോസ് മുമ്പ് ചെയ്തതിൽ നിന്ന് മാറി ഇത് ഫ്രൈഡ് മോമോസ് ആണ്. മോമോസിനെ പറ്റിയും ഇനി ഞാൻ അധികം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇന്ന് ഈ പരിചയപ്പെടുത്തിയ പലഹാരങ്ങൾക്ക് പുറമേ വേറെയും ഒരുപാട് പലഹാരങ്ങൾ ലക്ഷദ്വീപിൽ മാത്രം കണ്ടുവരുന്നത് ബാക്കിയുണ്ട്. അതൊക്കെ ഈ ഒരു വീഡിയോസിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തിയാൽ ഈ ഒരു വീഡിയോസ് വളരെ വലുതായി പോകും. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഒഴിവാക്കിയിരിക്കുന്നത്.